ഈ നവകേരള സസിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ്, ഇത് സംബന്ധിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി വരികയാണ്. പഞ്ചായത്ത് കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി സെക്രട്ടറിമാർ ഫണ്ട് അനുവദിക്കരുതെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുകയാണ്. അശ്വതി, യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ പറഞ്ഞതുപോലെ സെക്രട്ടറിമാർ ഈ കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അനുവദിക്കരുതെന്ന്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പരിപാടിയല്ല, യഥാർത്ഥത്തിൽ നവകേരള സദസ് ഒരു സർക്കാർ പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെയായിരിക്കും ഈ കോടതിയുടെ ഇടപെടലുകളുടെ പരിമിതി? ഇതേ സംബന്ധിച്ച് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടി ക്രോഡീകരിച്ച്. അജിംഷാദ്, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയത്തിന് വിരുദ്ധമായി നവകേരള സദസ്സിന് സെക്രട്ടറിമാർ ഫണ്ട് അനുവദിച്ചത് ഹൈക്കോടതി താൽക്കാലികമായിട്ട് തടഞ്ഞിരുന്നു. താൽക്കാലികമായിട്ടാണ് തടഞ്ഞത്. നേരത്തെ നമുക്കറിയാം, പറവൂർ നഗരസഭയിലടക്കം ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം നഗരസഭയിലടക്കം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉന്നയിച്ച് വന്നിരുന്നു. സെക്രട്ടറിമാർ പണം അനുവദിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പല നഗരസഭകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് നഗരസഭ ഒരു തീരുമാനത്തിലെത്തുകയും പക്ഷേ സെക്രട്ടറിമാർ പണം അനുവദിക്കുകയും ചെയ്തു എന്നതാണ് ഇതിലെ പ്രശ്നം. സർക്കാർ അനുവദിച്ചിരിക്കുന്ന നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സെക്രട്ടറിമാർ ഇത്തരത്തിലുള്ള ഒരു പണം അനുവദിക്കലിലേക്ക് നടന്നിട്ടുള്ളത്. ഒരു സർക്കാർ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിനുള്ള നിയമസാധുത ഉണ്ട് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പക്ഷേ ഈ ക്ഷമിക്കണം, ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അല്ലെങ്കിൽ നഗരസഭകളുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് തീർച്ചയായും ഇതിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നേരത്തെ സെക്രട്ടറിമാർ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഹൈക്കോടതി താൽക്കാലികമായിട്ട് തടഞ്ഞത്. ഇതിൽ മലപ്പുറം പൂക്കോട്ടൂർ, അതുപോലെ തന്നെ കോഴിക്കോട് പെരുവയൽ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയ്ക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ഇടക്കാല ഉത്തരവ് ബാധകമായിട്ടുള്ളത്. ഇതിൽ ഹർജിക്കാർ എന്ന് പറയുന്നത് പൂക്കോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ഇസ്മായിൽ, പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ തുടങ്ങിയവരാണ് ഇതിൽ ഹർജിക്കാരായിട്ടുള്ളത്. നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ലെന്ന കഴിഞ്ഞ മാസം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസാക്കിയെങ്കിലും സർക്കാർ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിമാർ പണം അനുവദിച്ചത്. ഈ ഒരു പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഇതിൽ ഇടക്കാല ഉത്തരവ് എന്ന രീതിയിൽ നേരത്തെ ഈ ഫണ്ട് അനുവദിക്കുന്നത് തടഞ്ഞിരുന്നു. അതിൻ്റെ വിശദമായ വാദം ഇന്നും കേൾക്കും. അതിൻ്റെ നിയമസാധുതകൾ കൂടുതൽ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് തടയുന്നതിനുള്ള അധികാരമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് കോടതിയുടെ മറ്റ് ഇടപെടലുകൾ ഉണ്ടാവുക. എന്തായാലും നിലവിൽ പല പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് നിരീക്ഷണങ്ങളായി മറ്റും ഉണ്ടാകുന്നതായിരിക്കും. അജിംഷാദ്. ശരി അശ്വതി, അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.